ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് രണ്ട് സവാള, രണ്ട് പച്ചമുളക്, അല്പം ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു തോടമ്പുളി, അല്പം കറിവേപ്പില. ഇത് ചെറുതായിട്ട് സവാള അരിഞ്ഞെടുക്കണം, ഇഞ്ചിയും അതെല്ലാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. എടുത്തിട്ട് ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ അയല മീനാണ്. അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് അല്പം കറിവേപ്പിലൂടെ ഇട്ട് അല്പം ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ടൊന്ന് കൈയിട്ട് നല്ലതായിട്ടൊന്ന് ഞെരടി എടുക്കണം. ഞെരടി എടുത്തിട്ട് ഒരു മീൻകറി ചട്ടിയിലേക്ക് ഞാൻ ഇപ്പോൾ വാഴയില ഒന്ന് അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ അല്പം സവാളയൊക്കെ തൂകി കൊടുക്കുന്നുണ്ട്. തൂകി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഓരോ മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ലെയറൂടെ ആ സവാളയുടെ ഒക്കെ ആ ഒരു കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഒരു ലെയറൂടെ മീൻ അതിൻ്റെ മേലെ പറക്കി വെച്ചിട്ട് അത് ഒന്ന് അടച്ച് വെച്ച് നല്ലതായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് വെന്ത് പൊടിഞ്ഞ് പോകരുത്. ഒരു പരുവാകുമ്പോൾ നമ്മളിടയ്ക്ക് നോക്കണം, വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ആ സവാളയുടെ വെള്ളം ഇറങ്ങി അതിനകത്ത് ആവശ്യമായ വേവാനുള്ള വെള്ളം അതിനകത്ത് തന്നെ വന്നോളും. അത് വെന്ത് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് ഈ എണ്ണയൊന്ന് യൂസ് ചെയ്യാനൊക്കാത്തവർക്ക് അങ്ങനെ തന്നെ കഴിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി ഫ്രൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ അല്പം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തും കൊടുക്കാം. ഈ എണ്ണയൊക്കെ അധികം ഉപയോഗിക്കാത്തവർക്ക് വേണ്ടി നല്ലൊരു ഐറ്റമാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം. താങ്ക് യു.